ഇപ്പൊ ഫ്രഷ് ആപ്പിൾ പറിച്ച് കഴിക്കാണ്. നമ്മള് സുളാങ്ങാടി പോയിട്ട് വരുന്ന വഴിക്ക് ആപ്പിളിന്റെ മരം കണ്ടു. ഇത് ആപ്പിള് കാഴ്ച വെക്കുന്ന മരമാണ് കേട്ടോ. അപ്പൊ അവര് പറിച്ചു വെച്ചിട്ടുണ്ട്. അതിന് വന്നിട്ട് കിലോയ്ക്ക് 80 രൂപ. അല്ലോ പറഞ്ഞ അഡ്ജസ്റ്റ് ചെയ്ത് തരും കേട്ടോ. പറിച്ചെടുക്കണമെങ്കിൽ കിലോയ്ക്ക് 100 രൂപ. ഇതാ നിറച്ച് നിൽപ്പുണ്ട്. അപ്പൊ പറിച്ചെടുക്കാൻ തന്നെ തീരുമാനിച്ചു. ഇങ്ങനെ സമ്മതം ചോദിച്ചിട്ട് വന്ന് നിൽക്കുകയാണ്. നിറച്ച് കാഴ്ച നിൽക്കുന്നുണ്ട്. ഇപ്പൊ ഫ്രഷ് ആപ്പിള് പറിച്ച് കഴിക്കുകയാണ്. ഇപ്പൊ ഇങ്ങനെയൊക്കെ അവസരം കിട്ടിയാ ട്രൈ ചെയ്യുക കേട്ടോ. പൈസ നോക്കാതെ നാട്ടിൽ എന്തായാലും നടക്കത്തില്ല. ഇപ്പൊ വളരെ റെയർ ആയിട്ട് അടക്കാനൊക്കെ സമ്മതിക്കുക. അപ്പൊ പിന്നെ വെറുതെ വിട്ടില്ല. അങ്ങനെയുണ്ട് ചേട്ടാ, രുചിയും ഉണ്ട്, ഒരു പുതിയൊരു എക്സ്പീരിയൻസ് അല്ലേ. മന്ദിരമുണ്ട്, നിറച്ച് നിപ്പുണ്ട് ഇവിടെ താഴെ, പക്ഷെ കുഴിയാണ്. അപ്പൊ നമ്മള് വിലക്കൊക്കെ ധാരണയാക്കിയിട്ട് അവരുടെ സമ്മതത്തോടെ അവര് നോക്കി നിൽക്കുകയാണ് പറിച്ചത്. ഇങ്ങനെ നല്ലോണം കണ്ട കയറി പറിച്ചു കളയരുത്, അടി കിട്ടും. ഇതാണ് പേരമരം. അവർക്കൊരു കടയൊക്കെ ഉണ്ട്. കടയിൽ ഇങ്ങനെ പറിച്ചതും വെച്ചിട്ടുണ്ട്. നമ്മളതിനെ പറിക്കണമെങ്കിൽ എക്സ്ട്രാ 20 രൂപ കൂടെ ആവും. അതാണ് അതിന്റെ അടിയിൽ. ഇതാണ് നമ്മുടെ റെന്റിനെടുത്ത ബൈക്ക്. അപ്പൊ നമ്മൾ അടുത്തതായിട്ട് ഹടുംബ ടെമ്പിളിലാണ് എത്തിയിരിക്കുന്നത്. ഇവിടെ ഇതുപോലെ പൂച്ചകളെ എങ്ങനെ തരും? പൂച്ച അല്ലല്ലോ, മുയലിനെ എങ്ങനെ തരും? 10 രൂപ, 20 രൂപ, 30 രൂപയൊക്കെ 20 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ വെച്ച് ഫോട്ടോ ഒക്കെ എടുക്കാൻ അമ്മച്ചി കൂടെ തിരിച്ചു. ഇവിടെ ഇവിടെ ഹലോ, ഇങ്ങ വാ, ഇങ്ങ പോ, ഇങ്ങ പോ. അപ്പൊ ഇതാണ് പൂച്ചേരെ ഓണർ. അപ്പൊ ഇതാണ് മുയലിന്റെ ഓണർ. അപ്പൊ ഇങ്ങനെ നമ്മുടെ കയ്യിൽ തരും, 20 രൂപ എടുത്തു കഴിഞ്ഞാൽ തന്ന് ഫോട്ടോ എടുക്കാൻ പറ്റും. ഇതുപോലത്തെ നല്ല ഭംഗിയായിട്ട് കഴുകി വെളുപ്പിച്ച് ചേർത്തിട്ടുണ്ട്. രണ്ട് ഫോട്ടോ കൂടെ എടുത്തിട്ട് കൊടുക്കാം. ഒരു മിനിറ്റ് ഫ്രണ്ട്സ്, നമ്മൾ സോലാങ് വാലിക്ക് ശേഷം തിരിച്ചെത്തി. മറ്റേ ആപ്പിളൊക്കെ പറിക്കുന്നത് കണ്ടായിരുന്നു. അതിനുശേഷം ഗുലാബ എന്ന് പറഞ്ഞ ഒരു സ്ഥലവും റൊതാങ് പാസ്സും ഉണ്ട്. പക്ഷെ അവിടെയും ഇപ്പം മഞ്ഞില്ല, മഞ്ഞ് മീൻസ് ഐസ് ഇല്ല. അതുകൊണ്ട് ആ പോക്ക് കട്ട് ചെയ്തു. പിന്നെ നമുക്ക് ലഡാക്കിലേക്കുള്ള വണ്ടിയുടെ കാര്യങ്ങൾ നോക്കണമായിരുന്നു. അങ്ങനെ അത് നോക്കാനായിട്ട് മണാലി വന്നു. കുറേ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് ഒരു ഐഡിയ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ഞാൻ അടുത്ത് ലഡാക്ക് പോകുന്ന വീഡിയോയിലിടാം. അതിന് ശേഷം ബൈക്ക് തിരിച്ചു കൊടുക്കും മുമ്പേ ഒരിടത്തൂടെ എത്തി. ഹതുംബ ടെമ്പിൾ എന്നുള്ളൊരു ടെമ്പിളിലാണ് എത്തിയിരിക്കുന്നത്. ഇവിടെ എൻട്രി ഒന്നുമില്ല. നമ്മുടെ മണാലി സിറ്റിയിൽ നിന്ന് ഒരു 3 കിലോമീറ്ററേ ഉള്ളൂ. ഒരു വളഞ്ഞ റോഡാണ്. ഒരു 100 മീറ്റർ അകത്തോട്ട് നടക്കണം. അപ്പോൾ ബുദ്ധന്മാരുടെ ഏറ്റവും ഒരു വലിയ ടെമ്പിളാണ്. പണ്ട് ചില സമയത്ത് ഐസ് കൊണ്ട് നിറഞ്ഞിരിക്കും. ഇപ്പോൾ ഒന്നുമില്ല, ഷീറ്റെല്ലാം കൃത്യമായിട്ട് കാണാം. ക്ലൈമറ്റ് പോലെ ഇരിക്കും. കപ്പിൾസൊക്കെ ആയിട്ടാണ് വരുന്നതെങ്കിൽ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്. ഈ മുയലിനെയൊക്കെ പിടിച്ചു വെച്ച് രണ്ടുപേർക്ക് കൂടെ ഫോട്ടോ എടുക്കാം. അതുപോലെ മണാലി ഡ്രസ്സുണ്ട്, പൂക്കളൊക്കെ ആയിട്ട് അവർ ഉടുത്ത് കഴിയും. 50 രൂപയാണ്. അങ്ങനെ രണ്ടുപേർക്ക് കൂടെ നിന്ന് മണാലി ഡ്രസ്സിൽ ഫോട്ടോ എടുക്കാം. അതുപോലെ യാക്ക് എന്ന് പറഞ്ഞൊരു ജീവിയുണ്ട്, ഒരു പശുവിൻ്റെ അത്രയും. അപ്പം ആ യാക്കിൻ്റെ പുറത്തിരുത്തി രണ്ടുപേരും കൂടെ ഇരുന്ന് അങ്ങനെയൊക്കെ ഫോട്ടോസ് എടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അങ്ങനെ രണ്ടുമൂന്ന് ആക്ടിവിറ്റീസ് ഉണ്ട്. ഫുൾ പൈൻ മരത്തിൻ്റെ ചുറ്റപ്പെട്ട ഒരു സ്ഥലമാണ്. ചില സമയത്ത് ഇത് ഐസ് കട്ട കൊണ്ട് നിറഞ്ഞിരിക്കുന്ന പള്ളിയാണ്. ഇപ്പോൾ ഐസൊന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ മുകളിൽ കയറി ഇങ്ങനെ ഫോട്ടോ എടുക്കണമെങ്കിൽ അങ്ങനെ പറ്റില്ല കേട്ടോ. ഓ ബോണോ ബോണോ ചപ്പിലി ഇല്ല നമ്മൾ ചേരാ.
ഇപ്പോൾ നമ്മൾ ഹദുംബ ടെമ്പിളിന് ശേഷം വീണ്ടും മണാലി സിറ്റിയിൽ എത്തിയിരിക്കുകയാണ്. അപ്പൊ റൂമിലൊക്കെ പോയി റിഫ്രഷ് ആയതിനു ശേഷം യാത്രയായപ്പോൾ മണാലി സിറ്റിയിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ നാട്ടിലത്തെ പോലെയല്ല മണാലിയിൽ ഒരു വെറൈറ്റി ആയിട്ട് തോന്നിയത്, വൈകിട്ടാകുമ്പോൾ അല്ലെങ്കിൽ ഒരു 7 മണി സമയമൊക്കെ ആകുമ്പോഴേക്കും അവിടെ വന്നിട്ടുള്ള ഒരുവിധ എല്ലാ ടൂറിസ്റ്റുകളും ജാക്കറ്റൊക്കെ ഇട്ടിട്ട് ഈ സിറ്റിയിലേക്ക് ഇറങ്ങുകയും വളരെ തിരക്കായിട്ട് ഇങ്ങനെ കച്ചവടക്കാരിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുകയും നല്ല നല്ല ഫുഡുകൾ കണ്ടെത്തി കഴിക്കുകയും DJ അങ്ങനത്തെ ഇഷ്ടപ്പെടുന്നവർക്ക് അത്തരത്തിലുള്ള ഹോട്ടലുകളൊക്കെയും അവിടെ കുറച്ചുകൂടെ സൈഡ് മാറിക്കഴിഞ്ഞാൽ അവൈലബിൾ ആണ്. അത്തരത്തിൽ ഓരോ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇങ്ങനെ സിറ്റിയിൽ എല്ലാവരും ഒത്തുകൂടുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ നിറച്ച് ജനവുമായിട്ടുള്ള ഒരു സ്ഥിതിയാണ് ഇത്. ഏറ്റവും കൊറോണ ഉള്ള സമയത്തുള്ള കാഴ്ചയാണ് ഈ കാണുന്നത്. അല്ലാത്തപ്പോഴും നല്ല തിരക്കുമായിട്ട് ഒരു സിറ്റി ലൈഫാണ്. നമ്മുടെ നാട്ടിൽ എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ രാത്രി ആയി കഴിഞ്ഞാൽ പകല് കാണുന്നതേ ഉള്ളൂ. അതേസമയം മണാലിയിൽ അതിൽ നിന്നും വ്യത്യസ്തമാണ്. രാത്രി ആകുമ്പോഴേക്കും എല്ലാവരും ഈ സിറ്റിയിൽ വന്നു കൂടുകയും അങ്ങനെ ഉള്ള ഒരു വെറൈറ്റി എക്സ്പീരിയൻസ്. സ്വെറ്ററും കോട്ടും ഒന്നും വാങ്ങിക്കൊണ്ട് വരേണ്ട ആവശ്യമില്ല. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ കോട്ടിൻ്റെയൊക്കെ കടയുണ്ട്. റേറ്റ് എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. അപ്പോൾ ഒരുപാട് ലഗേജ് ചുമക്കണമെന്ന് പ്രശ്നമുള്ളവരുണ്ടെങ്കിൽ ഇതേപോലെ ഇവിടെയും കടകളുണ്ട് ഇഷ്ടം പോലെ. ചേട്ടാ ഇതാണ് ഇവിടുത്തെ KSRTC ബസ്, കേട്ടോ ഞാൻ പറഞ്ഞു. ഈ മണാലിക്ക് ഗവൺമെൻറ് ബസ്സിലാണ് HRTC ബസ്സിലാണ് വരണമെങ്കിൽ ഇവിടം വരെ വരും. ഈ ഒരു സിറ്റി ഏരിയയുടെ നടുക്ക് തന്നെയാണ് ഇവരുടെ ബസ് സ്റ്റാൻഡ്. അതേസമയം നമ്മൾ പ്രൈവറ്റ് ബസ്സിലാണ് വരണമെങ്കിൽ കുറച്ചുകൂടെ താഴെയായിട്ടാണ് അവരുടെ ബസ് സ്റ്റാൻഡ്. അപ്പോൾ അവിടെ നിന്ന് നടന്നു വരാവുന്ന ദൂരമേ ഉള്ളൂ, ഒരു 300 മീറ്റർ നടന്നാൽ ഇവിടെ എത്താം, ഇല്ലെങ്കിൽ ഓട്ടോ എല്ലാം പിടിക്കേണ്ടി വരും. അതാ ടാക്സി സ്റ്റാൻഡ് ഫ്രണ്ട്സ്. അതുപോലെ ലഡാക്കിലേക്ക് നമുക്ക് ഷെയർ ടാക്സി കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതാണ് ഷെയർ ടാക്സി ഏരിയ കേട്ടോ. ഈ കാണുന്നത് ഇത് നമ്മുടെ മെയിൻ ടൗണിൻ്റെ അടുത്തായിട്ടാണ്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ആരെങ്കിലുമൊക്കെ ഡ്രൈവർമാരെ കണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഷെയർ അവർ നമ്പർ വാങ്ങി വയ്ക്കും. 1500, 2000, 2500 ഒക്കെയാണ് വണ്ടിയെ ബേസ് ചെയ്താണ് കേട്ടോ ഈ റേറ്റൊക്കെ പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു സുമോയിലൊരു 10-ൽ 1 കുത്തി നെരുങ്ങി പോകാനാണെങ്കിൽ 1500 രൂപയ്ക്കകത്ത് കിട്ടും. അപ്പം നമുക്ക് ഇത്രയും ഇടുങ്ങിയിരിക്കേണ്ടി വരും. 4 പേരിലൊരാളായിട്ടൊക്കെ ഒരു സീറ്റ് ഇരിക്കേണ്ടി വരും. അതേസമയം കുറച്ചുകൂടെ ഫ്രീ ആയിട്ട് ഇരുന്ന് പോകണമെങ്കിൽ പൈസ കൂടുതലാകും. അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പം നമ്മളിങ്ങനെ പലർക്കും നമ്പർ കൊടുത്ത് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് മെയിൻ ടൗണിലെ ഈ ടാക്സി സ്റ്റാൻഡിലാണ് വന്നത്. Okay.